നമസ്കാരം കെസിഎസ് ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗ്ഗാരോപണം പരിശുദ്ധ ദൈവമാതാവിനെ ആരാധിക്കുക മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ വാർത്തകൾ വിശദമായി കത്തോലിക്കാ സഭ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുനാളായി ഓഗസ്റ്റ് 15 ആചരിക്കുന്നു മാതാവിന്റെ സ്വർഗ്ഗാരോപണം ഒരു വിശ്വാസ സത്യമായി കത്തോലിക്കാ സഭ പ്രഖ്യാപിച്ചു പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ഭൗതിക ജീവിതം പൂർത്തിയായി ആത്മാവോടും ശരീരത്തോടും കൂടി പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗാരോഹണത്തിന് സാക്ഷികളായിരുന്നു പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മാതാവിന്റെ കരേറ്റ തിരുനാളിന് വിശ്വാസം സത്യമായി പ്രഖ്യാപിച്ചു പരിശുദ്ധ അമ്മ നിത്യ വിശ്രമം പ്രാപിച്ച മല ഇന്ന് ജെറുസലേമിനുണ്ട് സർപ്പത്തിന്റെ തലയെ തകർക്കാൻ പ്രത്യേക വരം സിദ്ധിച്ചത് നമ്മുടെ അമ്മയ്ക്കാണ് പരിശുദ്ധ തീർത്ഥം കഴിഞ്ഞാൽ നമ്മെ സഹായിക്കാൻ കരുവുള്ളവൾ ഭക്തിയുടെ പരമാദ്യം യേശുവാണ് സാത്താന്റെ ആക്രമണം കൊടും പിടി കണ്ടപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു 1206 ഫ്രാൻസിലെ പ്രിഫുല എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധ ഡൊമിനിക് ഗൂസ്മാനെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു അന്ന് ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും മഹിമയിലെയും രഹസ്യങ്ങൾ പഠിപ്പിച്ചു മാതാവ് ഒരു ചരടെടുത്ത് 5 വലിയ കെട്ടുകളും 50 ചെറിയ കെട്ടുകളും ഇട്ട് കൊന്തയുണ്ടാക്കാൻ ഡൊമിനിക്കിനെ പഠിപ്പിച്ചു 1856 ലൂർദിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അത് ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടികളായ ബെന്നീദീതയ്ക്കും ട്വാനിക്കുമാണ് പ്രത്യക്ഷപ്പെട്ടത് അവരോട് ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടു 1917 മെയ് 12 മേച്ചൽ സ്ഥലത്ത് പോയി 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു ജസീന്ത ഫ്രാൻസിസ് എന്നായിരുന്നു അവരുടെ പേരുകൾ മാതാവ് അവരോട് പറഞ്ഞു ഓരോ രഹസ്യത്തിന് ശേഷവും ഒയന്റെ ഈശോയെ എന്ന ഫാത്തിമ ജപം ചൊല്ലണം 1917 ഒക്ടോബർ 13 അവസാനമായി ഫാത്തിമയിലെ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട അന്നേ ദിവസം ധാരാളം രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു അത്ഭുത പ്രവർത്തനങ്ങൾ നടന്ന പള്ളികളായ കുറവലങ്ങാട് മർത്താമറിയം പള്ളിയും കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയും എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മാതാവിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നു വാർത്തകൾ വായിച്ചത് അൽഫോൺസ ജോഷി നന്ദി